തമിഴ്നാട് വനം വകുപ്പിന്റെ ദൗത്യ സംഘത്തിന് പിടികൊടുക്കാതെ അരിക്കൊമ്പൻ. ഒറ്റയാൻ മേഘമല കടുവ സങ്കേതത്തിലെ ഉൾ വനമേഖലയിലേക്ക് കയറി. ക്ഷീണിതനായതിനാൽ ഉടനെ ജനവാസ മേഖലയിലേക്ക് തിരികെ എത്തില്ല എന്നാണ് വിലയിരുത്തൽ. അരിക്കൊമ്പൻ തിരികെ എത്തിയാൽ മയക്കുവെടി വെച്ച് പിടികൂടാൻ ദൗത്യ സംഘം മേഘമലയിൽ തുടരുകയാണ്. ചിന്നക്കനാലിൽ വനം വകുപ്പിനെ വട്ടം കറക്കിയതുപോലെ തന്നെ കമ്പത്തും തമിഴ്നാട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ചുറ്റിക്കുകയാണ് അരിക്കൊമ്പൻ. GPS കോളർ സിഗ്നൽ പ്രകാരം മേഘമല കടുവ സങ്കേതത്തിലാണ് അരിക്കൊമ്പനുള്ളത്. ഇന്നലെ രാത്രി കമ്പത്ത് നിന്നും കമ്പമേട് റോഡിലേക്ക് കയറിയ കൊമ്പൻ പുലർച്ചെ പ്രത്യക്ഷപ്പെട്ടത് നേരെ എതിർദിശയിലുള്ള ചുരുളിപ്പെട്ടി വെള്ളച്ചാട്ടത്തിന്റെ സമീപമാണ്. പിന്നീട് ആനഗജം വഴി കുത്തനാച്ചിയാർ വനമേഖലയിലേക്കും തുടർന്ന് മേഘമല ഭാഗത്തേക്കും ആന കടന്നു. അരിക്കൊമ്പൻ തിരികെ ജനവാസ മേഖലയിൽ ഇറങ്ങിയാൽ തടയുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. തമിഴ്നാട് വനമന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥരും കമ്പത്തെത്തി. இந்த யானையினால மக்களுக்கு எந்த ஆபத்து வரக்கூடாது. ஒன்னு இன்னொன்னு வந்து அதை பார்த்து அதை பயந்து மக்கள் விரட்ட ஆரம்பிச்சாங்க, கத்தல் கூச்சலிட ஆரம்பிச்சாங்கன்னா அப்புறம் அதுல யானை பயந்து மறுபடியும் வந்து மக்களை தாக்க நேரிடும். இது யானைக்கும் பிரச்சனை, மிக முக்கியமா அங்க இருக்கிற மக்களுக்கும் பிரச்சனை. அதனால இது ஒரு அமைதியான ஒரு நிலைமையை கொண்டு வந்து யானையை நம்ம பிடிக்கிறதுக்காகவோ இல்ல திருப்பி வந்து பாதுகாக்கப்பட்ட வனப்பகுதிகளில் விடுறதுக்கு அனைத்து முயற்சியும் எடுத்துக்கொண்டு வருகிறோம். മേഘമല കടുവാ സങ്കേതത്തിലേക്ക് കയറിയ അരിക്കൊമ്പൻ ഉടനെ തിരികെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത കുറവാണെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം. അരിക്കൊമ്പൻ തിരികെ എത്തിയാൽ മയക്കുപിടി വെക്കുന്നതിനുൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായി വനംവകുപ്പ് സജ്ജമാണ്. ന്യൂസ് 18 കമ്പം.